കവിത മോഷ്ടിച്ച് മലയാള സാഹിത്യത്തിലെ കവയത്രി പട്ടം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു ലേബലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ വായിക്കുന്ന ഒരു പക്ഷേ ആ എഴുത്തിൽ അതിൻ്റെ ബൗദ്ധിക പരിസരങ്ങളിലൊക്കെ ആശങ്കകളും അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരിക്കലും അത്തരത്തിലുള്ളൊരു ഫെയിം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരാളല്ല ഞാൻ. അറിഞ്ഞോ അറിയാതെ ചില വിവാദങ്ങളിലൊക്കെ നമ്മളുടെ പേര് വലിച്ചഴക്കപ്പെടാറുണ്ട് എന്നല്ലാതെ ഞാനായി മനഃപൂർവ്വം ഞാൻ ഒരു വിവാദവും അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടില്ല. എന്നിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതും അതുപോലെ തന്നെ എന്നിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും അത് ഞാൻ മോഷ്ടിച്ചതല്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതൊരിക്കലും ദീപാനിശാന്ത് എന്ന വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്ന് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. അതെൻ്റെ ഒരു ബോധ്യമാണ്. പഴയതാ, കൃത്യം പറഞ്ഞാൽ 2018. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല ദീപ ടീച്ചർ അറിയാത്തവരാരുണ്ട് ഈ കേരളത്തിൽ? ദീപ ടീച്ചർ പ്രസിദ്ധിയല്ലേ? കോപ്പിയടി വിവാദം അതിലേറെ പ്രസിദ്ധമല്ലേ എന്ന്. ശരിയാണ്, ആണ്, ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ അതല്ലല്ലോ വിഷയം. കേട്ടിട്ടില്ലേ, വിതച്ചതേ കൊയ്യുള്ളൂ എന്ന്? ടീച്ചർ വല്ല വിധിനിയും ഒന്ന് മൂലയ്ക്ക് ഒതുങ്ങി. പക്ഷേ പിള്ളേർ വിടുവോ? കലാവിരുത് കണ്ടാൽ അധ്യാപകർ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. അമ്മാതിരി ചെയ്താണ് കോളേജ് തുറക്കൽ, അതാണ് വിഷയം. അപ്പം നവാഗതർക്ക് സ്വീകരണം അരുളണ്ടേ? അരുളി. സ്വാഗതാശംസിച്ച് ഒരു ബോർഡങ്ങ് സ്ഥാപിച്ചു. ഒന്നല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. ആ ബോർഡ് കണ്ട ഭയങ്കര സ്വാതന്ത്ര്യം തന്നെ. ലൈംഗിക സ്വാതന്ത്ര്യം എന്ന നിലയിലാണ് SFI ഇത്തരം ഒരു പോസ്റ്റർ സ്ഥാപിച്ചത്. പോസ്റ്ററിൻ്റെ ചിത്രങ്ങൾ സൈബറിടത്തിൽ പ്രചരിക്കുന്നത് കണ്ടാൽ നാം കണ്ണു പൊത്തേണ്ടി വരും. അമ്മാതിരി ടീച്ചേഴ്സ് പ്രത്യേകിച്ചും. ഇതോടുകൂടി SFI ആ ബോർഡ് അങ്ങ് നീക്കം ചെയ്തു. അപ്പോഴും പറയും സ്വാതന്ത്ര്യമെന്ന്. പക്ഷെ അവർക്ക് തന്നെ തോന്നി ഈ സ്വാതന്ത്ര്യമൊക്കെ ശരി, പക്ഷേ ഇത് അധിക സമയം ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ അടി വാങ്ങി കൂട്ടുമെന്ന് അവർക്ക് തന്നെ തോന്നി. അതുകൊണ്ട് അവർ തന്നെ തലയിൽ ചുമന്നുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ വിഷയം അറിയാലോ, ലൈംഗിക സ്വാതന്ത്ര്യം. നഗ്നരായ ആൺകുട്ടികളും പെൺകുട്ടികളും എഴുകി ചേർന്ന വിധത്തിലുള്ള കാരിക്കേച്ചർ. തുറിച്ചു നോക്കേണ്ട, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാനും നിങ്ങളുമെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന്. ഇതാണ് ബോർഡ്. നവാഗതർ വരുന്നു, അതിനുവേണ്ടി കണ്ടെത്തിയ തീമാണ്. എങ്ങനെയുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ വേണ്ട, അല്ലെങ്കിൽ എ എന്ന് കൂടി എഴുതി വട്ടം വരയ്ക്കേണ്ടി വന്നേനെ. എന്തായാലും സംഗതി അവരെ ഭാഷയെ പറഞ്ഞാൽ പൊളിച്ചി. അവരുടെ മീനുകൾ പാരമ്പര്യത്തിൻ്റെ അക്വാറിയങ്ങൾ ഭേദിച്ച് പ്രണയത്തിൻ്റെ കടലിലേക്ക് യാത്ര ചെയ്യുന്നു. കണ്ണുകളിൽ അതിജീവന പോരാട്ടങ്ങളുടെ മഴവിൽ തുണ്ട്. അങ്ങനെ തുടങ്ങി ഏതാണ്ട് മൂർധന്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ബോർഡിൽ SFI എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലിംഗസമത്വ ആശയമാണ് പങ്കുവയ്ക്കുന്നത് എന്നാണ് അവകാശവാദം. എന്തായാലും സംഗതി ജോറായി. SFIക്കെതിരെ KSU, ABUP എല്ലാവരും അങ്ങ് നിറഞ്ഞാടാനും തുടങ്ങി. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കണ്ട എങ്ങനെ പുറത്തു നിൽക്കും? എന്തായാലും ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയ കോളേജ് അധികൃതരെ നമിച്ചേ പറ്റൂ. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന മനസ്സിലായതോടുകൂടി ഭാഗ്യത്തിന് കോളേജ് അധികൃതർ തന്നെ രംഗത്തെത്തി. ബോർഡ് നീക്കിയില്ലെങ്കിൽ ശക്തമായ നടപടിയെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഫ്ലെക്സും തലയെ പൊക്കി കുറേ ടീം അങ്ങ് പോയി. അങ്ങനെ SFI പ്രവർത്തകർ തന്നെയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചത്, നീക്കം ചെയ്തത് എല്ലാം. പലസ്തീൻ തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആ ബോർഡുകൾ എന്ന വിമർശനം ഉയർന്നു. മറ്റൊരു ബോർഡിൽ താലിബാന് പിന്തുണ എന്ന് വ്യക്തമാണ്. അങ്ങനെ RSS അതിനെതിരെ രംഗത്തെത്തി. അങ്ങനെ ആകെ പുലിവാല. എന്തായാലും കോളേജിനെ സംബന്ധിച്ച് ഇതൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക്, അതായത് ന്യൂ കമേഴ്സിന് ഇച്ചിരി ഞെട്ടലൊക്കെ തോന്നിക്കാണും. പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല. കാരണം ദേവീ ദേവന്മാരെ അവഹേളിച്ച് നേരത്തെ സംഗതി കൊഴുത്തതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അവിടെ അധ്യാപകരില്ലേന്ന്? ഉണ്ടല്ലോ, അധ്യാപകരെയൊക്കെ നമുക്കറിയാമല്ലോ. ദീപ ടീച്ചറാണ് ഒന്നാമത്തേത്. പിന്നെ ദീപ ടീച്ചർ പ്രസിദ്ധിയായതുകൊണ്ടാണ് ദീപ ടീച്ചറുടെ പേര് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വ്യക്തി വൈരാഗ്യമൊന്നും നമുക്കില്ലല്ലോ. എന്തായാലും വിമർശനം എന്തുമായിക്കൊള്ളട്ടെ, ടീച്ചറോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ടീച്ചറെ ഇത്? ടീച്ചർ അറിയാതെ ഒരു ഈച്ച ഇവിടെ പറക്കാറില്ല. പിന്നെ സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചാണെങ്കിലും ആരും ചോദിക്കുന്നു വേണ്ട, ടീച്ചർ മറുപടി പറയും. അപ്പോൾ ടീച്ചറെ എന്താ ഇങ്ങനെയൊക്കെ? ആർട്ടും മിത്തും റിയാലിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസം തിരിച്ചറിയാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അതിന് ആർത്തത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഒരിക്കലും കേസ് പിന്മാറില്ല, മുന്നോട്ട് തന്നെ പോകും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു?